കല്ലും മരവും ചെത്തി ഒരുക്കി ഒരാൾ ഒരു പാലം പണിതു. ബ്രിട്ടീഷ് ഗുണമേന്മയിൽ ഒന്നാന്തരമായി പണി കഴിഞ്ഞിറങ്ങിയ ആ പാലം മലബാറിന്റെ വികസന കുതിപ്പായി. അന്നുതൊട്ട് ഇന്നോളം കണ്ണൂർ മനുഷ്യസ്നേഹിയായ സി എച്ച് അബൂബക്കർ എന്ന വ്യവസായിയെ കണ്ടറിഞ്ഞു. ഡ്രസ് എക്സ്പോർട്ടർ എന്നതിലുപരി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തലപ്പ് തിരിക്കുന്ന ഒരു വ്യക്തിയാണ് സി എച്ച് അബൂബക്കർ എന്ന കണ്ണൂരുകാരുടെ ഹാജിക. ഒരു പ്രമുഖ ബിൽഡർ അതോടൊപ്പം ഒരു സാമൂഹിക പ്രവർത്തകനും കൂടിയാണ് കണ്ണൂരിലെ ശ്രീ സി എച്ച് അബൂബക്കർ ഹാജി. ഒരു പൊതുജന സേവകനും സ്പോർട്സ്മാനുമാണ് സി എച്ച് അബൂബക്കർ ഹാജി എന്ന കണ്ണൂരുകാരുടെ ഹാജിക. സാമുദായിക സൗഹാർദ്ദത്തിനും പൊതുജന സേവനത്തിനുമായി നിരന്തരം വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഹാജിക ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു അത്ഭുതമാണ്. ആയിരത്തി തൊള്ളായിരത്തി 1937 ഡിസംബർ 15 കണ്ണൂരിലെ പുരാതനമായ ഒരു മുസ്ലിം തറവാട്ടിൽ ജനിച്ച സി എച്ച് അബൂബക്കർ ഹാജി ചിറക്കൽ രാജാസ് ഹൈസ്കൂളിലും കോഴിക്കോട് ഫറൂഖ് കോളേജിലുമായാണ് തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. NCCയിലും സ്പോർട്സിലും സജീവമായിരുന്ന പഠന കാലഘട്ടത്തിനിടയിലാണ് സി എച്ച് അബൂബക്കർ ഹാജി അലിഗഡിലേക്കും കാശ്മീരിലേക്കും പഠനയാത്ര നടത്തുന്നതും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ നേരിൽ കാണാൻ ഭാഗ്യം സിദ്ധിക്കുന്നതും. നെഹ്റുവിന്റെ പ്രഭാഷണം ഹാജിക്കയുടെ ജീവിതഗതിയെ തന്നെ വഴിതിരിച്ചുവിടുകയായിരുന്നു. ആദിവാസികൾക്ക് വേണ്ടിയും ഹരിജനങ്ങൾക്ക് വേണ്ടിയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും തന്റെ ചെറുപ്പകാലത്തൊട്ടേ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ശ്രീ അബൂബക്കർ ഹാജി അതിവേഗം കണ്ണൂരിന്റെ പ്രിയപ്പെട്ടവനായി മാറി. രാഷ്ട്രീയ അക്രമങ്ങളാൽ കണ്ണൂർ പുകഞ്ഞിരുന്ന കാലഘട്ടത്തിൽ സർവസമ്മതനായ ഒരു ശാന്തിദൂതനായി ഹാജിക്ക് ഉണ്ടായിരുന്നു. നിർമ്മാണ രംഗത്ത് സജീവമായതോടെ കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസന രംഗത്തും നിർണായകമായ ചുവടുവയ്പ്പുകൾ ഹാജിക്ക നടത്തി. കണ്ണൂരിൽ ഹാജിക്ക നിർമ്മിച്ച പല റോഡുകളും ബിൽഡിങ്ങുകളും ഇന്നും കാലത്തെ അതിജീവിച്ച് കണ്ണാടി പോലെ തിളങ്ങുന്നവയാണ്. തന്നെ തേടിയെത്തിയ അവാർഡുകളും അനുമോദനങ്ങളും സി എച്ച് അബൂബക്കർ ഹാജിയെ കൂടുതൽ വിനയാനുതനായി മാറ്റുകയാണ് ഉണ്ടായത്. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ്, റോട്ടറി ഇന്റർനാഷണൽ, ഇന്ത്യ ജപ്പാൻ അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളിലെല്ലാം നിർണായകമായ നേതൃസ്ഥാനം വഹിച്ചിട്ടുള്ള ഹാജിക വേൾഡ് മാർച്ച് ഫോർ പീസ് ആൻഡ് നോൺ വയലൻസ് ഓർഗനൈസേഷൻ കമ്മിറ്റിയുടെ ചെയർമാനും കൂടിയായിരുന്നു. എൻ്റെ എല്ലാ ബിസിനസ് കാര്യങ്ങളിലും പ്രചോദനം അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത പരിജ്ഞാനം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ 1001 മാത്രം. സ്നേഹം കൊണ്ടും സ്വഭാവം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അദ്ദേഹം ഉന്നതനാണ്. അതുകൊണ്ട് തന്നെയാണ് കമ്പനിയിലെ തൊഴിലാളികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ അദ്ദേഹം പ്രിയപ്പെട്ടവനായി തീർന്നത്. കായിക വളർച്ചയും നമ്മുടെ നാടിന്റെ പുരോഗതിയുമാണ് അദ്ദേഹത്തിന്റെ സ്വപ്നവും ലക്ഷ്യവും. ബിൽഡേഴ്സ് വിഷൻ എന്ന മാസികയുടെ ചീഫ് എഡിറ്ററും കൂടിയായ ഹാജിക നിരവധി സ്പോർട്സ് ട്രെയിനിങ് പ്രോഗ്രാമുകളും ഇപ്പോൾ നിരന്തരമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. Our district Kannur is very famous for the handloom industry. It is actually known as the Manchester of handlooms. We are in the textile field from 1948, started by my grandfather. We are manufacturing for so many international brands worldwide. We are exporting to different countries like UK, Australia, Japan, New Zealand and other European countries. Nearly 150 workers working with our company, and more than another 250 employees indirectly getting benefit out of our industry, from this industry.
We are doing all kind of home textile made-ups like curtain, furnishing fabric, bed cover, table mat, table cover, kitchen apron, etc. Initially, it was a small company, but with the hard efforts of my father, Mr. Sri Abubakar Haji, now the company has made remarkable position in the textile industry. We have completed project Thanerulla Western Castle Apartments, Payyambalathulla Western Manor Apartments. ഈ രണ്ട് പ്രൊജക്റ്റാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഓൺഗോയിങ് പ്രൊജക്ട് താണേലുള്ള വെസ്റ്റേൺ മെറീഡിയൻ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. പിന്നെ താണേ തന്നെ ഹൈവേ ഭീമ ജ്വല്ലറി ഓപ്പോസിറ്റ് റോഡിലുള്ള വെസ്റ്റേൺ എവന്യൂ അപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുതിയ പ്രൊജക്ട് വരുന്നത് കണ്ണൂർ എയർപോർട്ട് റോഡിൽ മധുക്കോത്ത് വെസ്റ്റേൺ വില്ലാസ്. 2 ഏക്കർ സ്ഥലത്ത് 21 ഇൻഡിപെൻഡൻറ് വില്ലാസ് ആണ് ആ പ്രൊജക്റ്റിൽ വരുന്നത്. കണ്ണൂരിന്റെ ജീവനാടിയും അഭിമാന താരവുമാണ് ഇന്ന് ഹാജിക. കലാ കായിക പൊതുജന സേവന രംഗത്ത് സദാ മുൻനിരയിൽ നിൽക്കുന്ന ഹാജിക ഇന്നൊരു വിസ്മയമാണ്. പ്രമുഖ ബിൽഡറും വെസ്റ്റേൺ ടെക്സ്റ്റൈൽസ് എന്ന എക്സ്പോർട്ടിംഗ് ഹൗസിന്റെ ഉടമയും അതിലൊക്കെ ഏറെ ഉപരിയായി മനുഷ്യസ്നേഹിയായ ഒരു പൊതുപ്രവർത്തകനും കൂടിയായ ശ്രീ അബൂബക്കർ ഹാജിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക്. സ്വാഗതം സർ. സാമുദായിക സൗഹാർദ്ദത്തിനും പൊതുപ്രവർത്തനത്തിനുമൊക്കെ പ്രായമോ സമയമോ ഒന്നും നോക്കാതെ വളരെയധികം ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് താങ്കളുടേത്. ഇത് ചെറുപ്പം മുതലേ ഒരു ഇതിലൊരു തൽപരത ഉണ്ടായിരുന്നു, അത് എങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് ഈ ഒരു ഇത്രയും പൊതുപ്രവർത്തനത്തിലേക്ക് തിരിയാനിടയായ സാഹചര്യം എന്തായിരുന്നു? പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞുകൂടാ, എൻ്റെ ബിസിനസ് ആൻഡ് ആഫ്റ്റർ മൈ എഡ്യൂക്കേഷൻ സ്കൂൾ വിദ്യാഭ്യാസം ഹയർ സ്റ്റഡീസ് അവിടെ വെച്ച് തന്നെ പൊതുകാര്യങ്ങളിൽ മാനസികമായും ശാരീരികമായും ഇടപെടാനുള്ള ഒരുപാട് അവസരങ്ങൾ ലഭിച്ചു കിട്ടി. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ച സ്കൂള് ഒരു ചെറുക്കൽ രാജാവിൻ്റെ ചെറുക്കൽ രാജാസ് ഹൈസ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് സ്ഥാപിച്ച സ്കൂൾ. അവിടെ ഒരു മുസ്ലിം വിദ്യാർത്ഥിയായി ചേരുകയും ആ സ്കൂളിൻ്റെ ലീഡറായി പ്രഗത്ഭ സ്ഥാനം വഹിക്കുകയും ചെയ്തപ്പോൾ സ്വതമേ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി സ്കൂൾ ലെവലിൽ തന്നെ എനിക്കുണ്ടായി. അതുകഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനം, 1,100 ഏക്കർ സ്ഥലമുള്ള കോമ്പൗണ്ടോടുകൂടിയ വിവിധ തരത്തിലുള്ള വിദ്യാർത്ഥികൾ വിവിധ കോഴ്സുകൾ പഠിക്കുന്ന ഒരു വിദ്യാലയം. അവിടെ വെച്ച് ബി കോം ഡിഗ്രി പാസ്സാവുന്നത് വരെയുള്ള 5 കൊല്ലത്തെ വിദ്യാഭ്യാസം തന്നെ ഒരു വലിയ സഹപ്രവർത്തകരും സഹകരണ മേഖലയും. അവിടെ വെച്ച് തന്നെ സ്പോർട്സ് മേഖലയിൽ ഫുട്ബോൾ കളിക്കാരൻ മാത്രമല്ല ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ, അതുപോലെ തന്നെ ബാഡ്മിൻ്റൻ്റെ ക്യാപ്റ്റൻ, അതുപോലെ തന്നെ ജനറലായിട്ട് സ്പോർട്സിലൊക്കെ പങ്കെടുത്ത്, പിന്നെ അവിടെയുള്ള പ്രസംഗ മത്സരത്തിലും സാമൂഹിക സാമുദായികപരമായ എല്ലാ വിഭാഗം ജനങ്ങളുമായും ബന്ധപ്പെടുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരു മാനസികാവസ്ഥ ചെറുപ്പത്തിൽ തന്നെ കിട്ടുകയുണ്ടായി. അതാണ് ബേസിക്കായിട്ട് മനുഷ്യത്വവും സ്നേഹവും സമ്പർക്കവും കിട്ടിയതിൻ്റെ ഫലമായി എഡ്യൂക്കേഷൻ ലൈഫിന് ശേഷം ബിസിനസ് നടത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ജോലിക്ക് പോവാതെ. പിന്നെ ഏറ്റവും വലിയൊരു ഗുണം കിട്ടിയത്, ഞാൻ സ്കൂൾ ലെവലിൽ നാഷണൽ കാഡറ്റ് കോർ എന്ന് പറയുന്ന NCC എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി NCC വന്നപ്പോൾ അതിൻ്റെ ഒരു കാഡറ്റായും അതിൻ്റെ ഒരു ക്യാപ്റ്റനായും അതിൻ്റെ ഒരു ബാൻഡ് മാസ്റ്ററായും ഒക്കെ പ്രവർത്തിക്കുക. അങ്ങനെ വിവിധ മേഖലകൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഞാൻ ഡൽഹിയിൽ എക്സ്കർഷൻ പോയപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ തീൻമൂർത്തി ഭവനിൽ അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൽ പോകാൻ അന്നത്തെ ഭരണാധികാരികളായ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ രാധാകൃഷ്ണൻ, ഇങ്ങനെയുള്ള പല ആളുകളെ കാണാനും മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ചില ജീവിത രീതികളിൽ കുറിച്ച് പഠിക്കുവാനും ആസ്വദിക്കുവാനും കഴിഞ്ഞ ആ ഒരു ബേസിക് അറിവ് കിട്ടിയതിൻ്റെ പേരിലാണ് എഡ്യൂക്കേഷന് ശേഷം കച്ചവടം, സ്വന്തം അച്ഛൻ ചെയ്തു വരുന്ന കച്ചവടം, ടെക്സ്റ്റൈൽ,
1948 ഫാദർ സ്ഥാപിച്ച ടെക്സ്റ്റൈൽ. അപ്പോൾ അതിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുവാൻ സാധിച്ചു. നൂല് തൊട്ട് തുണി ഉണ്ടാക്കുന്നത് വരെയുള്ള ബാലപാഠങ്ങൾ, തുണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ തുണി മാർക്കറ്റ് ചെയ്യുന്നതിലുള്ള വിവരങ്ങൾ ചെറുപ്പത്തിൽ തന്നെ പഠിക്കാൻ സാധിച്ചു. അപ്പോൾ ആ ബിസിനസ് തന്നെ ആദ്യമായി എൻ്റെ കോമേഴ്സ് ഗ്രാജുവേഷന് ശേഷം ആ ബിസിനസ് തന്നെ ആദ്യമായി 1963 തുടങ്ങി. അത് ഇന്നും വളരെ നല്ല നിലയിൽ ലോക കമ്പോളത്തിൽ മുഴുവനും മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ബിസിനസ്സായി മാറി. അതിന് എൻ്റെ കൂടെ എൻ്റെ മകൻ, ഏക മകൻ, അദ്ദേഹത്തിൻ്റെ വളരെയധികം സ്വാധീനവും കഴിവും എനിക്ക് തുണയായതുകൊണ്ട് ഇന്ന് വലിയൊരു എക്സ്പോർട്ടറായി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ കൺസ്ട്രക്ഷൻ വ്യവസായം തുടങ്ങുവാനുള്ള കാരണം തന്നെ, കോളേജിൽ നിന്ന് വന്ന ഉടനെ എൻ്റെ സ്വന്തം നാട്ടിൽ എൻ്റെ നാടും അടുത്ത നാടുമായി ബന്ധപ്പെടുന്ന വലിയൊരു പാലം, 11 സ്പാനോടുകൂടി ഒരു വലിയ പാലം ഞാൻ എടുക്കേണ്ടി വന്നു. അന്ന് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം എൻ്റെ പേരിൽ എൻ്റെ കുടുംബ അംഗങ്ങളടങ്ങിയ പാർട്ട്ണർഷിപ്പിൽ ആ പാലം ഞാൻ എടുക്കേണ്ടി വന്നു. മറ്റൊരാളെടുക്കാനുണ്ടായിരുന്നില്ല. അന്ന് വിദ്യാഭ്യാസം വളരെ ആവശ്യമായിരുന്നു, ഈ ടെൻഡർ ഷെഡ്യൂൾ കൊടുക്കാൻ. അപ്പോൾ അവിടെ വിദ്യാഭ്യാസമുള്ള ഒരു ഏക ഡിഗ്രിക്കാരൻ ഞാനായതുകൊണ്ട് ആ പ്രവൃത്തി എടുക്കേണ്ടി വന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ആവേശം സ്വന്തം നാട്ടിൻ്റെ വികസനത്തിന് വേണ്ടി അങ്ങനെയുള്ളൊരു പ്രവൃത്തി എടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ ആവേശം, എനിക്ക് കിട്ടിയ സ്വീകരണം, എനിക്ക് കിട്ടിയ അംഗീകാരം, എൻ്റെ അതിന് ശേഷമുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു നാന്ദിയായതുകൊണ്ടാണ് ഞാൻ ഇന്നും വികസന പ്രവർത്തനങ്ങൾ രംഗത്തും പ്രവർത്തിച്ചു വരുന്നത്. സജീവമായി പ്രവർത്തിച്ചു വരുന്നത്. ധാരാളം ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു വ്യക്തി, ആ ഒരു മുതലാളി തൊഴിലാളി ബന്ധത്തിൻ്റെ ദൃഢത കൊണ്ട് തന്നെയായിരിക്കാം തീർച്ചയായും ഈ ഒരു സ്ഥാപനം ഉന്നതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, ഈ തൊഴിലാളി മുതലാളി എന്നൊക്കെ പറയുന്ന ആ വാക്കുകൾ തന്നെ എന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന വാക്കല്ല. കാരണം ഞാൻ ആദ്യമായിട്ടൊരു തൊഴിലാളിയാണ്. ഈ രണ്ട് രംഗത്തും, ഈ കൺസ്ട്രക്ഷൻ വ്യവസായ രംഗത്തും ടെക്സ്റ്റൈൽ രംഗത്തും ഞാൻ സ്വയം ഒരു തൊഴിലാളിയാണ്. അപ്പോൾ സ്വയം ഒരു തൊഴിലാളി, സ്വയം തൊഴിൽ കണ്ടെത്തിയ ഒരു വ്യക്തി എന്ന നിലയിൽ അവിടെ മുതലാളി എന്ന വാക്ക് സ്വീകരിക്കാൻ ഞാൻ അർഹനല്ല. ഇനി ഞാൻ ശേഷിയുള്ളവനാണെങ്കിലും ഞാൻ ഇന്നും ആ വാക്ക് സ്വീകരിക്കുന്നില്ല. കാരണം ഈ രണ്ട് പ്രവൃത്തിയിലും മഹാത്മാഗാന്ധിജി പറഞ്ഞതുപോലെ തൊഴിലിൽ അധിഷ്ഠിതമായ രണ്ട് പ്രവൃത്തികളിൽ ഞാൻ അന്നും ഇന്നും ആ തൊഴിൽ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വ്യവസായം ചെയ്യുന്നത്. അപ്പോൾ അത് എൻ്റെ കൂടെയുള്ള തൊഴിലാളികൾ വളരെയധികം എന്നെ സ്നേഹിക്കുകയും തൊഴിലാളികളെ കണ്ടെത്തുവാനും തൊഴിലാളികളുടെ ശേഷി ഉപയോഗപ്പെടുത്തുവാനും തൊഴിലാളികളുടെ അവരുടെ മാനസികാവസ്ഥക്കനുസൃതമായി, അവരുടെ ആരോഗ്യത്തിന് അനുസൃതമായി, അവരുടെ വീടും അവരുടെ പരിസരങ്ങൾക്കും അനുസൃതമായി അവർക്ക് ജോലി കൊടുക്കുവാനും ആരോഗ്യപരമായ കഴിവോടുകൂടിയ രീതിയിൽ അവരെ വേർതിരിക്കുവാനും മാനസിക വിഷമമൊന്നുമില്ലാതെ കണ്ട് സമ്പൂർണമായ ഒരു ജീവിതശൈലി അവർക്ക് കൊടുക്കുവാനും അന്നും ഇന്നും സാധിക്കുന്നത് കൊണ്ട് അവരുമായിട്ടുള്ള ഒരു നല്ല ബന്ധം, ഞാൻ ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റും അധിഷ്ഠിതമായി ചെയ്തു തീർക്കുവാനും ഒരുപാട് അവാർഡുകൾ വാങ്ങുവാനും സാധിച്ചത് എൻ്റെ സ്വന്തം കഴിവുകൊണ്ടല്ല, തൊഴിലാളികളുടെ സഹകരണം, കാലാവസ്ഥക്കനുസൃതമായ പ്രവർത്തന ശൈലി, പ്രകൃതിക്കനുസൃതമായ പ്രവർത്തന ശൈലി, ഭൂഖണ്ഡത്തിനനുസൃതമായ പ്രവർത്തന ശൈലി, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളൊത്ത് മനസ്സിലാക്കി വരുന്ന ഒരു പ്രവണത സൂക്ഷിച്ചു വരുന്നതുകൊണ്ട് ഇന്ന് വരെ ജീവിതവുമായി ബന്ധ പ്രവർത്തനങ്ങളും ഒക്കെ വളരെ വിജയത്തിൽ, വിജയം എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷപരമായ വിജയമല്ല, ഒരു തത്വത്തിലും അഹിംസയിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ, വളരെ കഷ്ടപ്പെട്ട് മാനസികമായി ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യവസ്ഥ. നിരവധി സംഘടനകളുടെ തലപ്പത്ത് പ്രവർത്തിച്ചിരിക്കുന്ന വ്യക്തി, ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. ഇതുവരെ താങ്കൾ കടന്നു വന്നിട്ടുള്ള ഈ പല മേഖലകളിലും എടുത്തു പറയത്തക്ക ഒരു പ്രവർത്തനം എന്തായിരുന്നു? അതേക്കുറിച്ചൊന്ന് വിവരിക്കാമോ? മറ്റ് പ്രവർത്തനം, എൻ്റെ ബിസിനസ്സുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എക്സ്ട്രാ സമയത്ത് ഇപ്പോഴും വ്യായാമം എനിക്ക് നിർബന്ധമാണ്. രാവിലെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം സംരക്ഷണത്തിന് വ്യായാമം വലിയൊരു ഘടകമെന്ന് വിശ്വസിക്കുന്ന ഒരു സ്പോർട്സ്മാനാണ് ഞാൻ. ഇപ്പോഴും ഈ പ്രായത്തിലും ഒരുപാട് സമയം ഞാൻ അതിനുവേണ്ടി ചിലവാക്കുന്നു. മറ്റൊരു കാര്യങ്ങളെന്ന് പറയുന്നത്, ജീവിതം ഒരു കലയാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ശരീരം
നമുക്കൊരു മനസ്സിനൊത്ത ശരീരം, ഒരു നല്ല മനസ്സ്, ഇത് രണ്ടും വലിയ സുപ്രധാന ഘടകമാണ്. ശരീരത്തിന് ഇഷ്ടമുള്ളതങ്ങ് ചെയ്യാൻ പറ്റില്ല, മനസ്സിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റില്ല. മനസ്സിനും ശരീരത്തിനും കൂടി സംയോജിച്ചിട്ടുള്ള ഒരു കായിക ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ വലിയ വിഷമമാണ്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ വളരെ വിജയിച്ചു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഒരു പരിധിവരെ ഞാൻ അതിൽ സക്സസ്സാണ്. അതെനിക്ക് മാത്രമല്ല, എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ മക്കൾക്കും ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്കും ഈ ഒരു രീതി, മനസ്സും ശരീരവും എപ്പോൾ ഉന്മേഷമായി നിൽക്കുവാനുള്ള ഒരു സംവിധാനം. അതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടികൾക്കൊക്കെ ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റീസ് നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, ഒരുപാട് സംഘടനയിൽ പ്രവർത്തിക്കുക. അങ്ങനെ ഒരു മാനസിക ആവേശം സൃഷ്ടിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമാണ്. അതോടൊപ്പം ഒരുപാട് ഓർഫനേജസിൽ ഞാൻ പിന്നെ എൻ്റെ സഹകരണം, ഇപ്പോൾ ദിനീൻ ഇസ്ലാം സഭ എന്ന് പറയുന്ന ഒരു യത്തീം ഓർഫനേജ്, അതുപോലെ തന്നെ പാപ്പിനിശ്ശേരി അവിടെ ഒരു ഓർഫനേജ്, അതുപോലെ തന്നെ കണ്ണാടിപ്പറമ്പ് ഒരു ഓർഫനേജ്, അവിടെയൊക്കെ ഞാൻ ബന്ധപ്പെടുക, കുട്ടികളെ കാണുക, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുക. അതുപോലെ തന്നെ സർ സയ്യിദ് കോളേജ് എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനം, അവിടെ 4 ഇൻസ്റ്റിറ്റ്യൂഷനാണ്, സർ സയ്യിദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഞാനവിടെ ഒരു ഭാരവാഹിയാണ്, അതിൻ്റെ ചെയർമാനാണ്, സ്പോർട്സ് കമ്മിറ്റീൻ്റെ ഓഡിറ്റ് ചെയർമാനാണ്, ഗവർണിംഗ് ബോഡി മെമ്പറാണ്. അതുപോലെ തന്നെ അവിടെ ഒരു വലിയ സർ സയ്യിദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ടെക്നിക്കൽ സ്റ്റഡീസ്, അതിൻ്റെ ചെയർമാനാണ് ഞാൻ. അവിടെയുള്ള എല്ലാ വെൽഫെയറും വളരെ സന്തോഷത്തോടുകൂടി നോക്കുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു ബിഎഡ് കോളേജ്, അതിൻ്റെ ഗവർണിംഗ് ബോഡി മെമ്പറാണ്. അതുപോലെ തന്നെ അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ, അതിൻ്റെ മെമ്പറാണ്. അവിടെ സ്പോർട്സ് കമ്മിറ്റി ചെയർമാനാണ്. എല്ലാ കുട്ടികൾക്കും എല്ലാ കാര്യത്തിലും ഇടപെടും, വലിയ താല്പര്യമാണ്. അതുപോലെ തന്നെ ഒരു ആശുപത്രി, എം എം ആശുപത്രി, 1940 ബെഡുള്ള ഒരു ആശുപത്രി, അവിടെ ഞാൻ ചെയർമാനാണ്. അങ്ങനെ വിവിധ മേഖലകളിൽ സമയം കണ്ടെത്തി അത് സ്വയം മനസ്സിനും മറ്റുള്ളവർക്കും കൂടി സഹകരണം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ജീവിത രീതി, ചെറുപ്പം മുതലേ ഉള്ള ആ ലീഡർഷിപ്പ്, സഹകരണ മേഖല, ആ ഒരു ജീവിത ശൈലിയിൽ നിന്ന് ലാഭിക്കുന്നത് ഒരു പീസ് ഓഫ് മൈൻഡാണ്. ശ്രീ വിവേകാനന്ദ സ്വാമിയുടെ ആ സങ്കല്പം, ദ ബെസ്റ്റ് തിങ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്, ദ മോസ്റ്റ് വാല്യുബിൾ തിങ്, ദ മോസ്റ്റ് എൻജോയബിൾ തിങ് ഇൻ ദ പ്രസൻറ്റ് വേൾഡ്, കനോട്ട് ബി സീൻ, കനോട്ട് ബി ടച്ച്ഡ്, കനോട്ട് ബി പർച്ചേസ്ഡ്, ബട്ട് ദാറ്റ് ക്യാൻ ബി ഫെൽറ്റ് വിത്ത് ആർട്ട്. ഹൃദയം കൊണ്ട് കണ്ടെത്തുന്ന ഒരു സമാധാനം, അതുതന്നെയാണ് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ വിശുദ്ധ ഖുർആനിലും പറയുന്നത്, മനസ്സുകൊണ്ട് കണ്ടെത്തണം, മനസ്സുകൊണ്ട് സ്നേഹിക്കണം, മനസ്സുകൊണ്ട് പ്രവർത്തിക്കണം. ഈമാൻ എന്ന് പറയും, അതായത് സംശുദ്ധമായ ജീവിതം. ആ ജീവിതത്തിൽ എപ്പോൾ ഒരു വാല്യൂ ഉണ്ട് എന്ന് വിശ്വസിക്കുകയും അതിൽ കൂടി സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ഒരു എളിയ പ്രവർത്തനമാണ് ഞാൻ. ഈ തിരക്കുകൾക്ക് ഒക്കെ ഇടയിലാണ് ബിൽഡേഴ്സ് വിഷൻ എന്ന ഒരു മാസികയുടെ ചീഫ് എഡിറ്ററായി താങ്കൾ പ്രവർത്തിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സാധാരണ ജനങ്ങളിലേക്ക് ഈ ഒരു മാസിക വഴി താങ്കൾ എന്ത് മെസ്സേജാണ് പാസ് ചെയ്യുന്നത്? അതായത് ഒന്ന്, ബിൽഡേഴ്സ് വിഷൻ എന്ന് പറയുന്നത് ഈ വികസന പ്രവർത്തകർക്ക് വേണ്ട ഉപദേശങ്ങളാണ്. ആദ്യം വികസന പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രകൃതിയുടെ ശാശ്വതമായ ഹരിതപരകരമായ വികസനമാണ്. അപ്പോൾ ആ വികസനത്തിന് ബിൽഡേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. തീർച്ചയായും ഞാനതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് അല്ലെങ്കിൽ ജില്ലാ പ്രസിഡൻ്റ് അല്ലെങ്കിൽ നാഷണൽ അതിൻ്റെ കമ്മിറ്റി മെമ്പർ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഉണ്ടാക്കൽ അല്ലെങ്കിൽ അത് വികസനമാണ്. അപ്പോൾ ആ വികസന രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യാൻ സാധിക്കണം. അവർക്ക് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ വെറും കച്ചവട രീതിയിൽ മാത്രമല്ല എന്നുള്ള ഒരു ഉത്ബോധനമാണ് അതിൽ കൂടി കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിന് ആരോഗ്യപരമായ രീതിയിലുള്ള ഒരു ആരോഗ്യഭക്തി, ഭക്ഷണം ഉണ്ടാക്കൽ, ആരോഗ്യ ജീവിതം, അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ പ്രകൃതിപരമായ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ട ഒരു കുറച്ച് ലേഖനങ്ങൾ അത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുതിയ വികസന മേഖല കണ്ടെത്താൻ വേണ്ടി പുതിയ ഉൽപ്പാദന രീതി, പുതിയ വികസന സാമഗ്രികൾ, അങ്ങനെയുള്ള ഒരുപാട് അറിവുകൾ കൊടുക്കാൻ പറ്റുന്ന ലേഖനങ്ങൾ അതിൽ കൊടുത്തിട്ട് അതും ഈ പറഞ്ഞ പോലെ ഒരു സേവന രംഗമാണെന്ന് വിശ്വസിച്ചിട്ടാണ് അതും പ്രവർത്തിച്ചത്. താങ്കളുടെ ഈ ഒരു പൊതുപ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടായിരിക്കാം ധാരാളം അവാർഡുകളും താങ്കൾ തേടിയെത്തിയിട്ടുണ്ട്. എടുത്തു പറയത്തക്ക അവാർഡുകൾ ഏതൊക്കെയാണ്? ആസ് എ ബിൽഡർ എനിക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൽകുന്ന ഏറ്റവും നമ്പർ വൺ അവാർഡ് ഇപ്പം കിട്ടി, വിശ്വകർമ്മ അവാർഡ് എന്ന് പറയുന്ന ഇന്ത്യ ഗവൺമെൻറ് കഴിഞ്ഞ 8 കൊല്ലമായി കൊടുത്തു വരുന്ന ഒരു വലിയ അവാർഡ്. ജപ്പാൻ മാതൃകയിൽ, ജപ്പാനിലൊക്കെ ഈ ബിൽഡർ എന്ന് പറയുന്ന, ബിൽഡർ എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്ര നിർമ്മാതാവ് എന്നാണ് സങ്കല്പം. അത്രയും വലിയൊരു സങ്കല്പത്തിൻ്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ്,
കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ പിന്നെ കൺസ്ട്രക്ഷൻ വ്യവസായ രംഗത്തുള്ള ഏറ്റവും വലിയ ബിൽഡർക്ക് അതായത് കൺസ്ട്രക്ഷൻ വ്യവസായ രംഗത്തുള്ള ഏറ്റവും വലിയ സോഷ്യൽ വർക്കർക്ക് ഏറ്റവും വലിയ പാലനിർമ്മാണം ഏറ്റവും വലിയ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബിൽഡർക്ക് അങ്ങനെ വിവിധ മേഖലകളിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ കൺസെഷൻ വിങ് CIDC എന്ന് പറയും അവർ ബെസ്റ്റ് ബിൽഡ് അവാർഡ് കൊടുക്കുന്നുണ്ട്. അതിൽ ഈ 2012 ബെസ്റ്റ് ബിൽഡർ കം സോഷ്യൽ വർക്കർ ഈ ബിൽഡേഴ്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അതെനിക്കാണ് കിട്ടിയത്. ആ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു, നെറ്റിൽ വന്നു, ഞാൻ കൊടുത്തു. അപ്പോൾ അതിൽ വളരെ അഭിമാനകരമായി ഞാൻ പിന്നെ ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രി നിന്ന് അവാർഡ് വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ അടുത്തിരുന്നത് ഭാരത് പെട്രോളിയത്തിൻ്റെ മുതലാളിയാണ്. അയാൾ സ്വന്തം ഫ്ലൈറ്റ് എടുത്ത് വന്നിട്ട് അവാർഡ് വാങ്ങിച്ചത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്തിരുന്ന് അയാൾ കമ്പനി അവാർഡ് വാങ്ങിച്ചു, ഞാൻ ഇൻഡിവിജ്വൽ അവാർഡ് വാങ്ങിച്ചു. ആ അവാർഡ് അവാർഡാണിത്. ഈ കാണുന്ന ഈ അവാർഡ് അതാണ്, വലിയൊരു അവാർഡാണത്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റവും വലിയൊരു ബിൽഡിങ് ചെയ്തിട്ട് എനിക്ക് മുഖ്യമന്ത്രി അവാർഡ് തന്ന് 3 ലക്ഷം ബോണസ് കിട്ടി. അങ്ങനെ ഒരുപാട് അവാർഡ് കിട്ടി. ബെസ്റ്റ് അച്ചീവ്മെൻ്റ് ബിൽഡർ, അതുപോലെ തന്നെ പോലീസ് കൺസെഷൻ ചെയ്ത വകയിൽ DGP ഹോർമിസ് തറയിൽ നിന്ന് ബെസ്റ്റ് ബിൽഡർ അവാർഡ് കിട്ടി. അതുപോലെ തന്നെ ബെസ്റ്റ് വ്യവസായി എന്ന നിലയിൽ AK Nair മെമ്മോറിയൽ എൻഡോൺമെൻറ്റ് അവാർഡ് കിട്ടി. വലിയ അവാർഡാണത്, നാഷണൽ വൈഡ് അവാർഡാണ്. അതുപോലെ തന്നെ ബെസ്റ്റ് സോഷ്യൽ വർക്ക് എന്ന നിലയിൽ ജഗദീഷ് ടൈറ്റിൽ ഡൽഹിയിൽ നിന്ന് ഈ അവാർഡ് കിട്ടി. അങ്ങനെ ഒരുപാട് അവാർഡുകൾ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുവോ അവിടെയൊക്കെ വെച്ചിട്ടൊക്കെ അവാർഡ് വാങ്ങാൻ സാധിച്ചു. നമ്മുടെ നാടിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് വെസ്റ്റേൺ ടെക്സ്റ്റൈൽസ് എന്നൊരു സ്ഥാപനം. ഇനിയുള്ള അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വെസ്റ്റേൺ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽ മുമ്പേ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലേ. ഫാദർ 48 സ്ഥാപിച്ചു, ഞാനും ടെക്സ്റ്റൈൽ അന്ന് മുതൽ തന്നെ വന്നു, പല പേരിലും വന്നു. പക്ഷേ ഈ വെസ്റ്റേൺ ടെക്സ്റ്റൈൽസ് സ്ഥാപിച്ചിട്ട് എക്സ്പോർട്ട് തുടങ്ങിയിട്ട് 1995 മുതലേ എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഇപ്പോൾ അതിപ്പോൾ ഏകദേശം തുടങ്ങിയത് മുതൽ ഇന്ന് വളരെ നല്ല അഭിവൃദ്ധിയിലാണ്. ഇപ്പോഴും ഞങ്ങൾ ജപ്പാൻ മാർക്കറ്റിൽ അയക്കുന്നുണ്ട്, പിന്നെ ഓസ്ട്രേലിയയിൽ അയക്കുന്നുണ്ട്, അമേരിക്കയിൽ അയക്കുന്നുണ്ട്, സ്വിറ്റ്സർലൻഡിൽ അയക്കുന്നുണ്ട്, ജിദ്ദ പാണ്ഡേ ഗ്രൂപ്പിലെ ജിദ്ദയിൽ അയക്കുന്നുണ്ട്, ദുബായിൽ, ലോലോയില്, പിന്നെ അതുപോലെ തന്നെ ഹോം സെൻ്ററിൽ അയക്കുന്നുണ്ട്. അങ്ങനെ വിവിധ രാജ്യങ്ങളിലൊക്കെ ഇഷ്ടംപോലെ അയക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ മകൻ ഷാഹിൻ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അദ്ദേഹം പല രാജ്യത്തും പോവാം. ഇപ്പം നെക്സ്റ്റ് മന്ത്രി അദ്ദേഹം അമേരിക്കയിൽ പോവാണ്. ആ വിവിധ രാജ്യങ്ങളിൽ പോകുന്നത് കൊണ്ട് മാർക്കറ്റ് നന്നായി. എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഐറ്റം മെയിൻലി ഞങ്ങൾ അയക്കുന്നത് മേഡപ്സാണ്. മേഡപ്സ് തുണി ഫാബ്രിക്സ് ഉണ്ടാക്കി വിവിധ തരത്തിലുള്ള ടേബിൾ വെയർ, കിച്ചൺ വെയർ, ബെഡ് വെയർ, ചവിട്ടികൾ, ഒരുപാട് മാറ്റുകൾ, കുഷൻ, അങ്ങനെ പല ഐറ്റങ്ങൾ. വളരെ നല്ല ഭംഗിയുള്ള സാധനം, ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ. വസ്ത്രമല്ലേ, വിവിധ തുണികൾ ഉണ്ടാക്കുന്ന ഒരു നല്ല ഒരു ഉൽപ്പന്നങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ ഏറ്റവും അഭിമാനം തോന്നിയൊരു നിമിഷമായിരിക്കാം രാജീവ് ഗാന്ധി ബെസ്റ്റ് സോഷ്യൽ വർക്കർ ഇൻ കേരള എന്നൊരു അവാർഡ് ലഭിച്ചത്. രാജീവ് ഗാന്ധിയുടെ ആ ഒരു അവാർഡിലേക്ക് താങ്കളെ എത്തിച്ചത് ഏതൊക്കെ ഘടകങ്ങളാണ്? ഈ ബെസ്റ്റ് സോഷ്യൽ വർക്കർ ഇൻ ദ സ്റ്റേറ്റ് രാജീവ്ജി ട്രസ്റ്റ് മെമ്മോറിയലിൻ്റെ ഈ വർഷം അവാർഡ് എനിക്കാണ് കിട്ടിയത്. 10,000 രൂപയും സ്റ്റേറ്റ് അവാർഡ് കേന്ദ്രമന്ത്രി ശ്രീ വേണുഗോപാൽ ഒരുപടി വർക്കേഴ്സിൻ്റെ നേതൃത്വത്തിന് കിട്ടിയ അവാർഡ്. വളരെ നല്ല ഒരു അവാർഡാണത്. അത് മിക്കവാറും ഹരിജൻസാണ്, പഴയ ഹരിജൻസ്. ഞാനുമായിട്ട് എൻ്റെ അച്ഛൻ്റെ കാലം മുതലേയുള്ള ഒരുപാട് തൊഴിലാളികൾ, അവരുടെ മക്കൾ എല്ലാം കൂടി ഉണ്ടാക്കിയ ഒരു അവാർഡ്. കുറേ കൂലി വേല ചെയ്യുന്ന ആളുകൾ, വികലാംഗരായ കുറേ കുട്ടികളൊക്കെ തയ്യൽ മെഷീൻ വെച്ചിട്ട് ജോലി ചെയ്യുക, അവർക്ക് വേണ്ട ചില പരിഹാരങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സംഘടനയാണ്. അതിൽ ഞാനതിൻ്റെ പാറ്റേണായിട്ട് വർക്ക് ചെയ്യുക, അവരോടൊപ്പം ഭക്ഷണം കഴിക്കുക, അവരോടൊപ്പം ജീവിക്കുക, അങ്ങനെ ഒരു വളരെ സൗഹൃദം പങ്കിട്ടതിൻ്റെ പേരിൽ അവർ തന്ന ഒരു അവാർഡാണത്. അത് കേന്ദ്രമന്ത്രി മിസ്റ്റർ വേണുഗോപാൽ എനിക്ക് തന്നു. അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഞാൻ ഇന്നും ഞാൻ ആലുവ
അവിടെ ഒരു കോളേജിൻ്റെ ട്രസ്റ്റ് മെമ്പറാണ്. ഒരുപാട് സാധു കുട്ടികളും ഒരുപാട് ഇതൊക്കെ പഠിക്കുന്ന ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ജാമിയ ഹസനിയ എന്ന് പറയുന്ന അതിൻ്റെ അവിടെ ഞാൻ പോകാറുണ്ട്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അത് തീർച്ചയായും താങ്കളെ കാണുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. താങ്കളുടെ ഇനിയുള്ള പൊതുപ്രവർത്തനത്തിലും താങ്കളുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉയർച്ചയിലുമൊക്കെ എല്ലാവിധ ഉന്നതിയും ഞങ്ങൾ ആശംസിക്കുന്നു. ഈ തിരക്കുകൾക്കിടയിൽ ഞങ്ങളോടൊപ്പം ഇത്രയധികം സമയം ചെലവഴിച്ചതിന് നന്ദി. നമസ്കാരം. തന്നെ തേടിയെത്തിയ നിരവധി അവാർഡുകളും അനുമോദനങ്ങളും സി എച്ച് അബൂബക്കർ ഹാജിയെ കൂടുതൽ വിനയാനുതനായി മാറ്റുകയാണ് ഉണ്ടായത്. കണ്ണൂരിൻ്റെ കായിക വളർച്ചയും നമ്മുടെ നാടിൻ്റെ പുരോഗതിയുമാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നവും ലക്ഷ്യവും. ഇന്നത്തെ സർഗസലാപം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി എത്താം.